ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ വെല്ലുവിളിയുമായി ഇറാൻ നേരിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്ലിം പോരാളികളെ നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ഇറാൻ അമേരിക്കയോട് പറയുന്നത്. അമേരിക്കയുടെ കൈകളിലും ഗാസയിലെ കുട്ടികളുടെ രക്തം പറ്റിയിട്ടുണ്ട് എന്നാണ് ഇറാന്റെ അവകാശവാദം. മുസ്ലിം പോരാളികളോട് മത്സരിക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷങ്ങൾക്കിടയിൽ നിന്ന് കരുനീക്കം നടത്തുന്ന ഇറാനെതിരെ ലോകരാജ്യങ്ങൾ കടുത്ത വിമർശനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിന്റെ സർക്കാർ നിസ്സഹായരായ പാലസ്തീൻ ജനങ്ങളോട് പ്രതികാരം ചെയ്യുകയാണ് എന്നും ഭാവിയിലും മുസ്ലിം പോരാളികളുമായി മത്സരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുമാണ് അയത്തുള്ള ഖമേനി പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയുടെ കൈകളിൽ ഗാസയിലെ കുട്ടികളുടെ രക്തം പുരണ്ടതായും ഖമേനി പറയുന്നു. അതേസമയം ഹമാസ് ഒരു ഭീകര സംഘടന അല്ല എന്നും ഭൂമി സംരക്ഷിക്കാൻ പോരാടുന്ന വിമോചന ഗ്രൂപ്പാണ് ഇത് എന്നുമാണ് തുർക്കി പ്രസിഡന്റ് തോയ്ബ് എർദോഗാൻ പറയുന്നത്. İsrail'e gitme projemiz vardı, iptal. ഹമാസ് ദേശസ്നേഹമുള്ള സംഘടനയാണ് എന്ന് പറയാൻ പോലും എർദോഗാന് ഒരു മടിയുമുണ്ടായില്ല. ആരാണ് തൻ്റെ പ്രദേശങ്ങളെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നത് എന്നും രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ തൻ്റെ പാർട്ടി എം പിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എർദോൻ ചോദിക്കുകയുണ്ടായി. അതേസമയം ഗാസ ഇന്നത്തെ രാത്രി താണ്ടില്ല എന്നും പോകുന്നത് കൂട്ടമരണത്തിലേക്കാണ് എന്നും അവസാനത്തുള്ള ഇന്ധനം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുമാണ് സന്നദ്ധ സംഘടനകളുടെ മുന്നറിയിപ്പ്. ഭൂരിപക്ഷം ആശുപത്രികളിലും ഇന്ധനമില്ലാതെ പ്രവർത്തനം നിർത്തിയിരിക്കുകയാണിപ്പോൾ. പലയിടത്തും ഭാഗികമായ പ്രവർത്തനം മാത്രമാണ് നടക്കുന്നതും. ഇന്ധനം ഉടൻ എത്തിയില്ല എങ്കിൽ കൂട്ടമരണം തന്നെ ഉണ്ടാകുമെന്നാണ് സന്നദ്ധ സംഘടനകൾ അറിയിക്കുന്നത്. എന്നാൽ 600,000+ അഭയാർത്ഥികൾക്ക് സഹായം നൽകി വരുന്ന യു എൻ ഏജൻസികൾ ഇന്ധനം എത്തിയില്ല എങ്കിൽ ഇന്നത്തോടുകൂടി പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരും. ഇന്ധന ട്രക്കുകളെ ഗാസയിലേക്ക് കടക്കാൻ ഇസ്രായേൽ ഇതുവരെ അനുവദിച്ചിട്ടുമില്ല. കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ ഇപ്പോൾ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 300 കുട്ടികളടക്കം 704 പേരാണ് കൊല്ലപ്പെട്ടത്. കടലിലൂടെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 10 പേരെ വധിച്ചതായും ഇസ്രായേൽ അറിയിച്ചു. ഇതിനിടെ ആശുപത്രികളുടെ പ്രവർത്തനത്തിനടക്കം ഇന്ധനക്ഷാമം നേരിടുന്നതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. വലിയ അളവിൽ ഹമാസ് ഇന്ധനം ശേഖരിച്ച് ഉപയോഗിക്കാതെ വച്ചിരിക്കുന്നതാണ് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാന ആരോപണവും. ഗാസയിൽ 500,000+ ഡീസൽ ഹമാസ് ശേഖരിച്ച് വച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത്. ഇത് ആരോപണം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങളും IDF എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.